ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബേക്ക് വിത്ത് മോം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഫോണ്ടൻറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഫോണ്ടൻ്റാണ്. നമ്മൾ മാഷ്മെല്ലോ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഫോണ്ടൻ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. അപ്പോൾ വളരെ ഈസിയാണ്, വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 100 ഗ്രാം മാഷ്മെല്ലോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ കളറുള്ള മാഷ്മെല്ലോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ വെള്ള മാഷ്മെല്ലോ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വൈറ്റ് ആകുമ്പോഴും നമുക്ക് കളേഴ്സൊക്കെ വേറെ ആഡ് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിരിക്കും. അതുപോലെ തന്നെ ഈ മാഷ്മെല്ലോ 100 ഗ്രാമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മാഷ്മെല്ലോ നമുക്ക് ഇപ്പം എല്ലാ കടകളിലും അവൈലബിൾ ആണ് കേട്ടോ മേടിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു സാധനമാണല്ലോ മാഷ്മെല്ലോ. അതിനിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 250 ഗ്രാം പൊടിച്ച പഞ്ചസാരയാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഐസിങ് ഷുഗർ എടുക്കാം കേട്ടോ. പൊടിച്ചിട്ട് നന്നായിട്ട് അരിച്ച് വെക്കണം കേട്ടോ. ഇനി ഞാനിവിടെ തിളച്ച വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ വെള്ളത്തിന് മുകളിലാണ് നമ്മളൊരു ബൗൾ വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്യുന്ന ഒരു മെത്തേഡിൽ നമുക്ക് മാഷ്മെല്ലോ ഒന്ന് അലിയിച്ചെടുക്കണം. ഇതിപ്പോൾ നമുക്ക് അടുപ്പത്ത് വെച്ചും ചെയ്തെടുക്കാം, ഇതുപോലെ നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കുറച്ച് സമയം പിടിക്കും. നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മാഷ്മെല്ലോ നല്ലപോലെ അലിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ സൗകര്യം പോലെ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ നോർമൽ വാട്ടറാണ് കേട്ടോ. നോർമൽ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ഈ ഒരു മാഷ്മെല്ലോ നമുക്ക് അടുപ്പത്ത് വെച്ച് മാത്രമല്ല കേട്ടോ, മൈക്രോവേവിൽ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അലിയിച്ചെടുക്കാം. 1-2 സെക്കൻഡൊക്കെ ഇട്ടിട്ട് നമുക്ക് നോക്കിയിട്ട് അലിയിച്ചെടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ ചോക്ലേറ്റൊക്കെ ഡബിൾ ബോയിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു മാഷ്മെല്ലോ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഒരുവിധം നല്ലപോലെ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. നമ്മളുടെ മാഷ്മെല്ലോ നല്ലപോലെ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു മാഷ്മെല്ലോ നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റണം കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ബൗള് നല്ലപോലെ ഗ്രീസ് ചെയ്തിരിക്കണം, കാരണം മാഷ്മെല്ലോ നല്ല സ്റ്റിക്കിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഓയിൽ വെച്ചിട്ട് നമ്മളുടെ ആ ഒരു ബൗളുണ്ടല്ലോ അത് നല്ലപോലെ ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മാഷ്മെല്ലോ നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ഒരു പഞ്ചസാര പൊടിച്ചതുണ്ടല്ലോ അത് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. മുഴുവൻ ഇട്ട് കൊടുക്കാൻ പാടില്ല, നമ്മൾ കുറച്ച് കുഴച്ചതിന് ശേഷം മാത്രം ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒത്തിരി മാഷ്മെല്ലോ സ്റ്റിക്കി ആയതുകൊണ്ട് ഇതുപോലെ നീഡിങ് ഹുക്ക് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കൈ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് സമയം മാത്രം ഈ നീഡിങ് ഹുക്ക് ഒന്ന് ഉപയോഗിച്ചിട്ട് ഒന്ന് അങ്ങൊന്ന് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ. നമുക്ക് കൈ വെച്ചിട്ടും കുറച്ച് സമയം ഒന്ന് സ്റ്റിക്കി ആയിട്ട് ഇരിക്കുന്നെങ്കിലും പിന്നീട് നമുക്ക് ഈസി ആയിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മുടെ മാഷ്മെല്ലോ ഒരുവിധം മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ നീഡിങ് ഹുക്ക് ഒന്ന് മാറ്റി വെക്കാം, എന്നിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ പുട്ടിനൊക്കെ പൊടി കുഴക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിനി നല്ലപോലെ ഒന്ന് ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നല്ലപോലെ കുഴച്ചിട്ടുണ്ട്, കണ്ടില്ലേ. കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ലൂസാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പഞ്ചസാര നമ്മൾ മുഴുവനും ചേർക്കരുത്, ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. അതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. നമ്മളുടെ മാഷ്മെല്ലോ ഒന്ന് നല്ലപോലെ നമുക്കിങ്ങനെ കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് വേണം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. ഐസിങ് ഷുഗർ ആയാലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒരുവിധം നമ്മളുടെ ഫോണ്ടൻ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. വീട്ടിൽ മാഷ്മെല്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഫോണ്ടൻറ്റിനൊക്കെ നമ്മളിപ്പോൾ ഒരുപാട് പൈസ കൊടുത്തിട്ടാണല്ലോ പുറത്തു നിന്നൊക്കെ മേടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്ര അധികം ഫോണ്ടൻ്റ് നമുക്ക് ഈ ഒരു 100 ഗ്രാം മാഷ്മെല്ലോ വെച്ചിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാ കടകളിലും ഇപ്പോൾ മാഷ്മെല്ലോ മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണം. ഇപ്പോൾ ഒരുവിധം കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. നമ്മളുടെ മാഷ്മെല്ലോ വെച്ചിട്ടുള്ള ഫോണ്ടൻ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സൂക്ഷിക്കാനായിട്ട് ഞാനൊരു ക്ലിംഗ് റാപ്പ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് ഒരു ദിവസം ഒന്ന് പുറത്ത് വയ്ക്കാം കേട്ടോ. പുറത്ത് വെച്ചിട്ട് നമുക്ക് ഇത് വീണ്ടും നമുക്ക് നല്ലപോലെ കുഴച്ചിട്ട് ഉപയോഗിക്കാം. ഒരു 6 മണിക്കൂർ ഇത് പുറത്ത് വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ദിവസം മുഴുവൻ പുറത്ത് വയ്ക്കുകയാണ്. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ ഇരുന്നാൽ മതി കേട്ടോ. നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ചാൽ മതിയാകും. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ വേറെ കളേഴ്സൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ കളേഴ്സൊക്കെ ചേർത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനി അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.